വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല മോദക്കറിയും കപ്പയും കൂടാണ്. അപ്പോൾ ഇതൊരുപാട് കുറുകിയ ഒരു കറിയൊന്നുമല്ല, നമ്മൾ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ വെള്ള മോദ നല്ല കഴുകി വൃത്തിയാക്കി മുള്ളോടുകൂടിയുള്ള മോദയാണ് വെച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടത് 10 കൊച്ചുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ് ഇത്. ഇനി നമുക്കൊരു ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. ഈ നമ്മൾ ചതച്ച കൂട്ടെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ തന്നെ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി. അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. പൊടികളൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ തക്കാളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വെന്ത് അലിയണം. തക്കാളിയൊക്കെ തന്നെ നന്നായിട്ട് വെന്ത് അലിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മീക്കറിയിലോട്ട് ഒഴിക്കുന്നത് നമ്മൾ തിളച്ച വെള്ളമാണ്. നമ്മൾക്ക് എത്രമാത്രം ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കപ്പ കഴിക്കാനായതുകൊണ്ട് നമ്മൾ കുറച്ചേറെ വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ആദ്യം ഇത് വഴറ്റേണ്ടതൊക്കെ ആയതുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിത് ഒരു ചട്ടിയിലോട്ട് മാറ്റാം. ഇപ്പം നമ്മൾ കറിയെടുക്കുള്ള കൂട്ടെല്ലാം കൂടെ വേണ്ട ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ 3-4 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഈ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് കുടംപുളി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള കുടംപുളിയാണ്. പുളി ചേർത്തിട്ട് നമ്മുടെ ഈ ചാറൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുക. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് അടച്ച് വെക്കുക. പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ ഒരു ചെറു തീയിലിട്ട് വേണം വേവിക്കാനായിട്ട്. 5 മിനിറ്റ് ചെറു തീയിലൂടെ ഇട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി റെഡിയാവും. പിന്നെ ഓരോരുത്തരുടെയും ചാറിനനുസരിച്ച്, ചാറ് എത്രമാത്രം വേണോ അതിനനുസരിച്ച് പിന്നെ നമുക്ക് കറി വറ്റിച്ചെടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ല അട്ടിപൊളിയായിട്ട് ചാറൊക്കെ, ഒരുപാട് ഞാൻ ചാറ് പറ്റിച്ചില്ല, കാര്യം നമുക്ക് കപ്പ വേവിച്ചത് കഴിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കറിയൊക്കെ തീയൊക്കെ ഓഫ് ചെയ്തു, കറിയൊക്കെ തണുത്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്.
അപ്പം നല്ല സൂപ്പർ കപ്പ വേവിച്ചതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ മീൻചാറും കൂടെ ഒന്നൊരു പിടി പിടിച്ചാൽ അടിപൊളിയാണ്. നമ്മളുടെ തല കറിയിൽ നിന്ന് രണ്ട് കഷ്ണങ്ങളും എല്ലാമായിട്ട് നമ്മളിങ്ങനെ ചട്ടിയിലോട്ടിടുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ചാറൊന്നും ഒരുപാട് വറ്റിച്ചിട്ടില്ല, നമുക്ക് ഈ കപ്പ കഴിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതേ ഉണക്കത്തെ അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും ഇനി. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.